Bismillahirrahmanirrahim. Alhamdulillah, assalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Asyama'ilul Muhammadiyah 33. hadith. Haddathana Hannad bin Sariyyi qala haddathana Abul Ahwasi an Ash'ath bin Abi Sha'tha' an Abihi an Masruqin عن عائشة رضي الله عنها وعنهم أجمعين قالت مهد عائشة رضي الله عنها برينو إن كان رسول الله صلى الله عليه وسلم لا يحب التيمم في طهوره إذا تطهر وفي ترجله إذا ترجل وفي اندعاله إذا انتعل تيرچيايم نبي صلى الله عليه وسلم ശുദ്ധീകരണം നടത്തുമ്പോഴും മുടി ചീകുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴും വലതുകൊണ്ട് തുടങ്ങലിനെ ഇഷ്ടപ്പെട്ടിരുന്നു. നാം എല്ലാം എല്ലാ ദിവസവും മുടി ചീകുന്നവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് എന്ന നിലക്ക് നാമും ആ മുടി ചീകുന്ന സമയത്ത് ആദ്യം വലത് ഭാഗം ഈരാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഒരു തിരുസുന്നത്ത് പാലിച്ചതിൻ്റെ കൂലി അല്ലാഹു തആല നമുക്ക് നൽകും. അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാല് ആദ്യം ധരിക്കുക, പിന്നീട് ഇടത്തേക്കാലിലെ ചെരുപ്പ് ധരിക്കുക. എന്നാൽ ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേക്കാലിലെ ചെരുപ്പാണ് ഊരേണ്ടത്, പിന്നീട് വലത്തേക്കാലിലെ ചെരുപ്പാണ് ഊരേണ്ടത്. അടുത്ത ഹദീസ്. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ ഖാല ഹദ്ദസന യഹ്യ ബിൻ സഈദിൻ അൻ ഹിഷാം ബിൻ ഹസ്സാനിൻ അനിൽ ഹസനി عن عبد الله بن مغفل رضي الله عنهم اجمعين قال بهمانപ്പെട്ട عبد الله بن مغفل رضي الله عنه പറയുന്നു نهى رسول الله صلى الله عليه وسلم عن الترجل الا غبا ഇടവിട്ട് ഇടവിട്ടല്ലാതെ കൂടുതൽ സമയം മുടി ചീകുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുന്നു. കൂടുതൽ സമയം അതിനായി ഉപയോഗിക്കരുത് എന്നാണ് ഈ ഹദീസിന്റെ താൽപര്യം. ആവശ്യത്തിന് മാത്രം ചെയ്യുക. ഏത് സമയവും അതിലേക്കായി കൂടാൻ പാടില്ല. തലയിൽ എണ്ണയിടുന്നതിനെക്കുറിച്ച് നാം പറഞ്ഞു. ഈ എണ്ണയിടേണ്ടതും ഇടവിട്ട് ഇടവിട്ടാണ്. അഥവാ ആദ്യം ഇട്ട എണ്ണ ഉണങ്ങിയതിന് ശേഷമാവണം അടുത്ത എണ്ണ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ആ മയം നിലനിൽക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടവിട്ട ഇടവിട്ട സമയങ്ങളിൽ മുടി ചീകലും അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കലുമൊക്കെ സുന്നത്താണ്. അടുത്ത ഹദീസ്. ഹദ്ദസന ഹസൻ ബിനു അറഫത്ത് ഖാല ഹദ്ദസന അബ്ദുസലാം ബിനു ഹർബിൻ അൻ യസീദ് ബിൻ അബി ഖാലിദിൻ അൻ അബിൽ അലാഇൽ ഔദി അൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൻ റജുലിൻ മിൻ അസ്ഹാബിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ആ സ്വഹാബിയുടെ പേര് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സ്വഹാബിയുടെ പേര് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഹദീസ് സ്വീകരിക്കാവുന്നതാണ്. കാരണം സ്വഹാബത്ത് മുഴുവനും നീതിയുള്ളവരാണ്, ഉദൂലാണ്. അവരുടെ പേര് പറയപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ ഹദീസുകൾ തള്ളപ്പെടാൻ പറ്റുകയില്ല. എന്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യത്തറജ്ജലു ഗിബ്ബൻ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടവിട്ട് ഇടവിട്ട് അവിടുന്ന് മുടി ചീകുമായിരുന്നു. അഥവാ തീരെ മുടി ചീകാതെ നടക്കുകയില്ല. ഏത് സമയം മുടി ചീകി അല്ലെങ്കിൽ ആ ശ്രദ്ധയിൽ നടക്കുകയും ഇല്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യാവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി ചീകലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാലിച്ചു പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.